ഏതായാലും ബിദിൻ കുമരകത്ത് നിന്ന് താറാവ് കർഷകർക്കൊപ്പം നമുക്ക് ചേരുന്നുണ്ട്. എന്താണ് ബിദിൻ ഒപ്പമുള്ള കർഷകർ പറയുന്നത് നോക്കാം. ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടാണ് താറാവ് കാർഷിക മേഖല ഇപ്പോൾ നിലനിൽക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ചാൽ ഓരോ വർഷം കഴിയും തോറും കർഷകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. ഇപ്പോഴും അവശേഷിക്കുന്ന കർഷകർ ഇത് മാത്രമാണ് അവർക്ക് ഉപജീവന മാർഗം. അവർക്ക് മുന്നിലേക്കാണ് കള്ളിങ്ങെന്നും ഈ നിരോധനമൊക്കെ പറയുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാനുള്ളത് കുമരകത്തെ ഒരു താറാവ് കർഷകർക്കൊപ്പമാണ്. ചേട്ടാ, പുതിയ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? വലിയ താറാവ് കർഷക കുമരകത്തു നിന്ന് നിശേഷം ഇല്ലാതാകുന്ന രീതിയിലോട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനത്തിന് മറുപടി പറയാനുള്ളത്. താറാവ് കുമരകത്ത് ഒരു 10 വർഷത്തിന് മുന്നിൽ 40-50 മേളിൽ കർഷകരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 4-5 കിലോയായിട്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താറാവിൻ്റെ തീറ്റ ചെലവുകളും താറാവിനെ സംരക്ഷിക്കുന്ന രീതികളും പല ബുദ്ധിമുട്ടുകളുണ്ട്. തീറ്റയുടെ വില കുതിച്ചു വരികയാണ്. 30 രൂപ അടുത്ത് വന്ന് അരിയുടെ വില. കോഴിത്തീറ്റയ്ക്കാണെങ്കിൽ 50 രൂപയുടെ മേളിലാണ്. അതുപോലെ ചെറിയ മീനുകൾ താറാൻ കൊടുക്കുന്നത്, അത് തൊഴിലാളികളുടെ ക്ഷാമം, താറാവ് കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. ഇതിനെ കൊല്ലുക എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള വഴി. അതൊരു ശാശ്വതമായ പരിഹാരമാണോ? കൊല്ലുക എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പരിപാടിയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഒന്നാമത്തെ കാര്യമായിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ഇപ്പം വലിയ അസുഖം ഉണ്ടെങ്കിലും വലിയ കൊല്ലുക താറാവിനെ. പിന്നെ ഈ രണ്ടാമത് ഇപ്പം ഒന്നിപ്പം നിസാരം കുമരകത്ത് ഇപ്പം പക്ഷിപ്പനിയായിട്ട് ഒന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ പിന്നെ എന്നാലിപ്പം നമുക്ക് ഈ പക്ഷിപ്പനിയാന്ന് പറഞ്ഞാൽ നമ്മുടെ കടകൾ അടച്ചിടുകയും മുട്ടകൾ വിൽക്കാനും എല്ലാം ഭയങ്കര വിഷമമായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്ത പരിപാടി നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇങ്ങനെ ആ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലൊക്കെ താറാവിനെ ഇറക്കി അതിനെ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഈ ആളുകൾ വളർത്തിയെടുത്ത് വിപണിയിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇപ്പോൾ ഈ പാടശേഖരങ്ങളിൽ താറാവിനെ ഇറക്കി വളർത്തുന്ന സമയത്ത് ഈ കാണുന്ന പാടശേഖരങ്ങളുടെ പുറംബണ്ടുകളിൽ രാത്രിയിലും മഴയും വെയിലും ഒക്കെ അവഗണിച്ചുകൊണ്ട് ചെറിയ ഷെഡുകളൊക്കെ കെട്ടി അത് ഈ താറാവുകൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ പരിപാലിച്ചാണ് ഈ മേഖല ഇങ്ങനെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലായാലും മറ്റ് ആഘോഷരാവുകളിലൊക്കെ ആയാലും ആ സമയത്ത് താറാവുകളൊക്കെ വലിയ ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ആ രീതിയിലൊരു പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഓരോ വർഷവും ആവർത്തിക്കുന്ന ഇതേ ദുരന്തങ്ങൾ വരുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ കൃത്യമായൊരു വാക്സിനൊക്കെ കണ്ടെത്തുന്നതിനോ ആ ശ്രമം ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും വേദനകരമായ കാര്യം. ഇതേപോലെ കുമരകത്തിന് സമാനമായ രീതിയിൽ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് താറാവ് കർഷകർ ഇതേ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഏതായാലും ഇവർ ആവശ്യപ്പെടുന്ന പോലെ ശാശ്വതമായ ഒരു പരിഹാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.